ആനക്കേരളത്തിൻ്റെ ഏറ്റവും മികച്ച 10 യുവരാജാക്കന്മാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 30 വയസ്സിന് താഴെയുള്ള ആനകളെ മാത്രമായിരിക്കും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ലിസ്റ്റിൽ 10 സ്ഥാനത്തുള്ളത് ലിബർട്ടി ഉണ്ണിക്കുട്ടൻ. അതെ, ഇവൻ പാലക്കാട് പട്ടാമ്പിയുടെ അഭിമാനം. ആസാമിൽ നിന്നും കേരളത്തിലേക്ക് ചേക്കേറിയവൻ. നല്ല അഴകും ഉയരവുമുള്ള ഒരു ആനക്കുട്ടി. കൊമ്പില്ല എന്നൊരു കുറവുണ്ടെങ്കിലും ഫൈബർ കൊമ്പുകളുമായി ഉത്സവ നഗരികളുടെ ആവേശമാണിവൻ. ഇപ്പോൾ ഇവൻ്റെ പ്രായം 27. യുവഗജരാജൻ ലിബർട്ടി ഉണ്ണിക്കുട്ടനും സാരഥിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ലിസ്റ്റിൽ 9 സ്ഥാനത്തുള്ളത് അക്കിക്കാവ് കാർത്തികേയൻ. തെക്കൻ നാട്ടിൽ നിന്നും തൃശ്ശീവ പേരൂരിൻ്റെ അഭിമാനമായവൻ. 23 വയസ്സിൽ തന്നെ 10 അടിക്കടുത്ത് ഉയരം. ആസാമിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ കൊമ്പൻ. ഇപ്പോൾ തന്നെ ജൂനിയർ പാർത്ഥനെന്നും ജൂനിയർ കാളിദാസനെന്നുമൊക്കെ ആനപ്രേമികൾ ഇവനെ വിശേഷിപ്പിക്കാറുണ്ട്. ഗജകുമാരൻ അക്കിക്കാവ് കാർത്തികേയനും സാരഥിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ലിസ്റ്റിൽ 8 സ്ഥാനത്തുള്ളത് പാറമേക്കാവ് കാശിനാഥൻ. അതെ, ഇവൻ തൃശ്ശൂർ പൂരത്തിൽ പാറമേക്കാവിൻ്റെ തിടമ്പാന. 15 വയസ്സുള്ളപ്പോഴായിരുന്നു ഇവനെ നടയിരുത്തുന്നത്. കീരങ്ങാട്ടുമന നമ്പൂതിരി കേരളക്കരയ്ക്ക് സമ്മാനിച്ച കൊമ്പൻ. നാടനാനകൾ തോറ്റുപോകുന്ന മറുനാടൻ ആനച്ചന്തം. ഭാവിയിലെ ഒരു വാഗ്ദാനം തന്നെയാണ് ഈ 26-കാരൻ. ഇനിയും ഉയരം വെക്കാൻ സാധ്യതയുള്ള കൊമ്പനാണ് കാശിനാഥൻ. ഗജരാജൻ പാറമേക്കാവ് കാശിനാഥനും സാരഥിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ലിസ്റ്റിൽ 7 സ്ഥാനത്തുള്ളത് അക്കാവിള വിഷ്ണുനാരായണൻ. പാപ്പാൻ മാമ്പിയുടെ കയ്യും പിടിച്ച് ആനക്കേരളത്തിൻ്റെ മുൻപന്തിയിലേക്ക് വരുന്നൊരു യുവരാജൻ. നിരവധി മത്സരപൂരങ്ങളിൽ നിറസാന്നിധ്യമാണിവൻ. ഇപ്പോൾ തന്നെ നിരവധി ആരാധകരുള്ള ഒരു കൊമ്പൻ. ഗജകുമാരൻ അക്കാവിള വിഷ്ണുനാരായണനും സാരഥിമാർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ലിസ്റ്റിൽ 6 സ്ഥാനത്തുള്ളത് ഊട്ടോളി രാമൻ. ആൻഡമാൻ ദ്വീപുകളിൽ നിന്നും കേരളക്കരയിലേക്കെത്തിയ മാതംഗ മാണിക്യം. നല്ല അഴകും ഉയരവുമൊത്തൊരു ആനച്ചന്തം. 1998 ജനിച്ച ഇവൻ്റെ ഇപ്പോഴത്തെ പ്രായം 25. ചരിഞ്ഞുപോയ ഗജരാജൻ ചിറക്കൽ മഹാദേവന് ആൻഡമാനിൽ വെച്ചുണ്ടായ ഒരു കുട്ടിയാണ് രാമൻ എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ തന്നെ നല്ലൊരു തിടമ്പാനയാണ് രാമൻ. ഗജകുമാരൻ ഊട്ടോളി രാമനും സാരഥിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. 5 സ്ഥാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ കുറച്ച് അടിപൊളി യുവരാജാക്കന്മാരെ കുറച്ച് പറയാം. കോടനാട് നീലകണ്ഠൻ, കരുവന്തല ഗണപതി, കൊളക്കാടൻ കുട്ടികൃഷ്ണൻ, ഗുരുവായൂർ അനന്തനാരായണൻ, കടേക്കച്ചാൽ ഗണേശൻ, കൂടൽ മാണിക്യം മേഘാർജുനൻ, ശ്രീകൃഷ്ണപുരം വിജയ്. ലിസ്റ്റിൽ 5 സ്ഥാനത്തുള്ളത് പുത്തൻകുളം അനന്തപത്മനാഭൻ. തെക്കൻ നാട്ടിൽ നിന്നും പുതിയൊരു യുവരാജ കൊടുമുടി. പഴയ അനന്തന് പകരക്കാരനായി പുത്തൻകുളം ഷാജിച്ചേട്ടൻ ബീഹാറിൽ നിന്നും കൊണ്ടുവന്ന ഒരു തീപ്പൊരി മുതൽ. ഇപ്പോൾ തന്നെ ഉത്സവപ്പറമ്പുകളുടെ നിറസാന്നിധ്യം. 23 വയസ്സുള്ള ഇവൻ്റെ ഉയരം 9.5 അടി. ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് വമ്പനായ കൊമ്പനോടും മുട്ടാൻ പോകുന്ന നിലവാണ്. ഇനിയും ഉയരം വെക്കാൻ സാധ്യതയുള്ള കൊമ്പനാണ് അനന്തൻ. യുവരാജ കൊടുമുടി, പുത്തൻകുളം അനന്തനും സാരഥിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ലിസ്റ്റിൽ 4 സ്ഥാനത്ത് ഗുരുവായൂർ ദാമോദരദാസ്. ഗുരുവായൂർ കണ്ണൻ്റെ ഗജനിരയിൽ നിന്നും വളർന്നു വരുന്നൊരു യുവതാരം. അഴകും അളവും ഒത്തുചേർന്നൊരു മാതംഗ മാണിക്യം. ആസാമിയാണെങ്കിലും നാടനെവെല്ലുന്ന അഴകുമായി ഒരു ഗജസുന്ദരൻ. മറ്റ് ആനകളെ വെച്ച് നോക്കുമ്പോൾ ബുദ്ധി കുറച്ച് കൂടുതലുള്ള കൊമ്പനാണ് ദാമോദരദാസ്. പ്രശ്നക്കാരനാണെങ്കിലും ഉത്സവപ്പറമ്പുകളുടെ നിറസാന്നിധ്യം. ഗജരാജൻ ഗുരുവായൂർ ദാമോദരദാസിനും സാരഥിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ലിസ്റ്റിൽ 3 സ്ഥാനത്തുള്ളത് അക്കരമേൽ മോഹനൻ. നിലവിൻ്റെ അടുത്ത തമ്പുരാൻ. തലയെടുപ്പിൻ്റെ തലത്തൊട്ടപ്പൻ മംഗലാംകുന്ന് കർണനുമായി വളരെയധികം രൂപസാദൃശ്യമുള്ളതിനാൽ നിരവധി ആരാധകരുള്ള ഗജവീരൻ. മത്സരപൂരങ്ങളിലെ ഏറ്റവും പുതിയ മിന്നും താരം. 23 വയസ്സിൽ തന്നെ 10 അടി ഉയരം. കൊമ്പില്ലാത്ത കൊമ്പനാണെങ്കിലും പുതിയ ഫൈബർ കൊമ്പുകളുമായി ഉത്സവ നഗരികളുടെ ആവേശമാണ് ഇവൻ. ഗജരാജൻ അക്കരമേൽ മോഹനനും സാരഥിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ലിസ്റ്റിൽ 2 സ്ഥാനത്തുള്ളത് അമ്പാടി ബാലനാരായണൻ. വളർന്നു വരുന്ന കൊമ്പന്മാർക്കിടയിലെ അടുത്ത രാജാവ്. 25 എന്ന ചെറിയ പ്രായത്തിൽ തന്നെ ഇവൻ്റെ പോരാട്ടം കേരളത്തിലെ ഏറ്റവും വമ്പന്മാരായ കൊമ്പന്മാരോടൊപ്പം. പുത്തൻകുളം ഷാജിച്ചേട്ടൻ ആസാമിൽ നിന്നും കണ്ടെത്തിയ മാതംഗ മാണിക്യം. എത്ര വലിയ കൊമ്പനെയും തലയെടുപ്പ് കൊണ്ട് തോൽപ്പിക്കാൻ ശേഷിയുള്ളവൻ. കേരളത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും ഡിമാൻഡ് കൂടിയ ആനകളിലൊന്ന്. പുത്തൻകുളം മോളി നിവാസ് അമ്പാടിബാലനും സാരഥിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ലിസ്റ്റിൽ 1 സ്ഥാനത്തുള്ളത് കോന്നി സുരേന്ദ്രൻ. കുങ്കിയാണെങ്കിലും നിരവധി ആരാധകരുള്ള ഒരു ആനക്കുട്ടി.
1999-ൽ ശബരിമല കാടുകളിൽ നിന്നും കിട്ടിയ കുട്ടിക്കൊമ്പൻ. വീറും വാശിയും കുറച്ച് കൂടുതലുള്ള ആനയാണ് സുരേന്ദ്രൻ. ഇപ്പോൾ കേരളത്തിൻ്റെ കുംഭ്യാന സ്ക്വാഡിൻ്റെ പ്രധാന തലവൻ. നല്ല ഉയരം ലക്ഷണം ഒത്തുചേർന്ന ഒരു കരുത്തനായ നാടൻ ആനച്ചന്തം. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന മനുഷ്യമൃഗ സംഘർഷങ്ങളെ ഒരു പരിധിവരെ തടയാൻ വേണ്ടിയിട്ട് ഇവൻ്റെ സേവനം ആവശ്യകരമാണ്. ഇപ്പോൾ ഇവൻ്റെ പ്രായം ഏകദേശം 25 വയസ്സ്. താപ്പാന രാജാവ് കോന്നി സുരേന്ദ്രനും സാരഥിമാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക.